السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حالتنا أدركنا إلا بلال آفة إدنغروغ المصيبة بدرينغلي بركتنا لمي كاكنم يا ربنا. لا إله إلا الله لا إله إلا الله ധനം വഭാവസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാല്യമായി കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ദാഹം മൗത്തത് കൂട്ടിയിടും ഇബിലിസ് കോസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫദൽ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട്, മഹാന്മാരായ അസ്ഹാബുൽ ബദറിൻ്റെ ജാഹ് കൊണ്ട്, പരിശുദ്ധ ഖുർആൻ്റെ പോരിശ കൊണ്ട്, വിശുദ്ധ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം കൊണ്ട്, പവിത്ര റമദാൻ്റെ ശറഫ് കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും മഹാന്മാരായ സാദാത്തുക്കൾ ഉസ്താദുമാർ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസുമായി, സ്ഥാപനങ്ങളുമായി, അഹ്ലുസുന്നയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ ഇന്ന് കാരന്തൂര്, കോഴിക്കോട് ജില്ലയിലെ കാരന്തൂര് കുന്നമംഗലത്ത് നിന്ന് കഴിഞ്ഞ സമയം വലിയ രോഗം പിടിപെട്ട് ആംബുലൻസിൽ വീട്ടിൽ കൊണ്ടുവന്ന ആ രോഗിയെയുമായിട്ട് ഇന്ന് അതേ ആംബുലൻസിൽ തന്നെ നേരത്തെ ഇവിടെ മഗ്‌രിബിൻ്റെ സമയത്ത് തന്നെ എത്തിപ്പെട്ട രോഗി ആംബുലൻസിലുണ്ട്. ഒരുപാട് രോഗികൾ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഡോക്ടർമാർ വരെ കൈവിട്ട് ഈ മജ്ലിസിനെ ആശ്രയിച്ച് ദൂര ദിക്കുകളിൽ നിന്ന്, മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിക്ക് 10-11 വയസ്സുള്ള പെൺകുട്ടിയെ മൂത്രസംബന്ധമായ അസുഖത്തെ അതിനെ തുടർന്നിട്ട് ഡോക്ടർമാർ കൈവിട്ട് ഈ മജ്ലിസിലേക്ക് വരാൻ വേണ്ടി പിതാവ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ വരുമ്പോൾ വരണ്ട, ആ കുട്ടിയെ നിങ്ങൾ കൊണ്ടുവരണ്ട, നിങ്ങൾ ആരെങ്കിലും വന്നോ എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ ഞങ്ങളെ മകളെ സ്വലാത്തിലേക്ക് കൊണ്ടുവരാൻ നേർച്ച ചെയ്തിരിക്കുന്നു, എന്തായാലും വിഷമിച്ചാലും വരും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് അവരും ഈ മജ്ലിസിലെത്തിയിട്ടുണ്ട്. ഒരുപാട് സഹോദര സഹോദരിമാർ ദൂര ദിക്കുകളിൽ നിന്ന് രോഗങ്ങൾക്ക് ആഫിയത്ത് കിട്ടാൻ ഉദ്ദേശിച്ച് മജ്ലിസിലെത്തി കബൂലാക്കി. ഹായിബാക്കല്ല റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ക്യാൻസർ അടക്കം ഏത് രോഗങ്ങളുണ്ടോ സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപന നടത്തിപ്പ് വരെ കടത്തിലകപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബേ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്തവനാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിൻ്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിൻ്റെ വഴി ഈ പരിശുദ്ധ രാത്രി കാരണം ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും തുറന്നു തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ. വഫാത്തായ വന്നിരായ പിതാക്കൾ, ഉപ്പാപ്പമാര്, മശായിഖന്മാര്, ഷെയ്ഖുനാ താജുൽ ഉലമയും നൂറുൽ ഉലമയും അടക്കം ഒരുപാട് പണ്ഡിത സാദാത്തുക്കൾ ഈ അടുത്തും മറ്റുമായി ഞങ്ങളെല്ലാം മൺമറഞ്ഞ് ഖബറിലുണ്ട്. ദറജ ഉയർത്തണം അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഈ അടുത്തും മറ്റുമായി മൗത്തായി ഖബറിലുണ്ട്. ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടിത്തരണം റഹ്മാനെ. അഭിയുന്നരായ സദാത്തുക്കൾ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ പവിത്ര റമദാനിലെ 23-ാം രാത്രി നമുക്ക് വെള്ളിയാഴ്ച രാത്രിയായിട്ടാണ് ഇപ്രാവശ്യം യോജിച്ച് കിട്ടിയത്. ഇത് സ്വലാത്തിൻ്റെ മാസാന്തരം നടന്നു വരുന്ന സ്വലാത്തിൻ്റെ മജ്‌ലിസ് കൂടിയാണ്. പരിശുദ്ധമായ ഹദീസിൽ കാണാം, ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ പറയപ്പെടുന്ന സ്വലാത്തുകളും സലാമുകളും ഒരു മറയുമില്ലാതെ അവിടത്തേക്ക് നേരിൽ എത്തിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഹദീസിൽ തങ്ങൾ മുസ്ലിം ഉമ്മത്തിന് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് എന്തുകൊണ്ടും പ്രതീക്ഷിക്കാം. നമുക്ക് വലിയ പ്രതീക്ഷയോടെ, കബൂലിയത്ത് കിട്ടുമെന്ന വലിയ പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് ഈ പാതിരാത്രിയിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങളെ വിളിക്കാം. അവിടുത്തെ പിടുത്തം അവിടെ നിന്ന് ഞമ്മളെ ഹുദുബി ഐദീന, ഞങ്ങളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഏറ്റെടുക്കണം. തങ്ങൾ ദുനിയാവും ആഖിറവും തങ്ങളെ ഞങ്ങൾക്ക് ഏറ്റെടുത്ത് സലാമത്താക്കി തരണമെന്ന നിയ്യത്തോടെ നാം പറയുമ്പോൾ അവിടെ നിന്ന് ഒരിക്കലും നമ്മെ തട്ടുകയില്ല. അള്ളാഹു കബൂലാക്കി തരട്ടെ. അവിടുത്തെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഏവന്റെ മുമ്പിലും തുറന്നു പറയാനുള്ള, അള്ളാഹുവിൻ്റെ ദീനായിട്ട് ഹക്കായിട്ട് ആരെ മുമ്പിലും മുഖം നോക്കാതെ തുറന്നു പറയാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഹിമ്മത്തും ഇസ്സത്തും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങൾ ശ്വാസമടങ്ങുന്നത് വരെ, ഞങ്ങളെ ബുദ്ധിക്ക് സ്ഥിരതയുള്ള കാലത്തോളം ശ്വാസമടങ്ങുന്നത് വരെ ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ തുറന്നു പറയും. ഞങ്ങൾ അള്ളാഹുവിനല്ലാതെ ഒരാളെയും ഭയക്കൂല്ല. ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അടക്കം, ഹുസൈൻ സഅദി ഉസ്താദ് അടക്കം, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അടക്കം, നമ്മുടെ പാത്തൂര് സഖാഫി ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കൾ കർണാടകയുടെയും കേരളത്തിലെയും നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് പണ്ഡിത സാദാത്തുക്കൾ ഈ മഹത്തായ മജ്‌ലിസിലുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ മാസാന്തരം സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്നും ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ കേരളത്തിലും കർണാടകയിലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ പരക്കെയുള്ള മഴ കാരണം പല ആളുകൾക്കും ഇന്ന് ഈ മജ്‌ലിസിൽ റമദാനും കൂടെ ആയി നോക്കുമ്പോൾ എത്തിപ്പെടാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അറിയിച്ച ആളുകളോട് മുഴുവനും നിങ്ങൾ വരണ്ട എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞ മറുപടി. ഇൻഷാ അല്ലാഹ് മജ്‌ലിസിൽ ദ്വാരക്കാമെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഒരുപാട് പ്രിയപ്പെട്ടവർ ദൂരദിക്കുകളിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് എത്തിപ്പെട്ട പ്രിയ സുഹൃത്തുൾപ്പെടെ ഈ മജ്‌ലിസിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കി തരട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങളെ സകല ഉലമാഅനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. സകല ശർറിൽ നിന്നും ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. സകല സിഹറും ബാത്തിലാക്കണം റഹ്മാനെ. അസ്ഹാബുൽ ബദറിനെ കൊണ്ട് സകല ഐനും നീ നശിപ്പിക്കണം റഹ്മാനെ. സകല ശൈത്വാനെയും നീ ഹലാക്കാക്കണം റഹ്മാനെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ നേരത്തെ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ പവിത്രമായിരിക്കുന്ന റമദാനു ഷരീഫിലെ 22 നോമ്പ് നാം തുറന്നു. 23 തറാവീഹ് ഇന്ന് നാം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഈ നഷ്ടപ്പെട്ടു പോയ, കഴിഞ്ഞു പോയ ഈ സമയം നമുക്ക് ജീവിതത്തിൽ വീണ്ടെടുക്കാൻ എത്ര അധ്വാനിച്ചാലും അത് നടക്കില്ല. അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മോട് പറഞ്ഞു. തീർച്ചയാണ് അതിൽ ഇഷ്കാലില്ല. നമ്മുടെ കൂടെ കഴിഞ്ഞ സമയങ്ങളിലും മറ്റും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനില്ല. ഒരുപാട് ഉസ്താദുമാർ, വൈലത്തൂർ ബാവ ഉസ്താദ് സുഖമില്ലാതെ, ഒരുപാട് ചിത്താരി ഉസ്താദിൻ്റെ മകൻ ഇവിടെ ഉണ്ട്, വന്നിരായ ചിത്താരി ഉസ്താദ് ആഫിയത്ത് കുറവായിട്ട്, അതുപോലെ സുലൈമാ ഉസ്താദ് ഉൾപ്പെടെയുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാ പ്രായാധിക്യത്താൽ ആഫിയത്ത് കുറഞ്ഞിട്ട് പ്രയാസത്തിലുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, ഇൻഷാ അള്ളാ. ഇന്ന് രാത്രി കുറച്ച് വിഷമുണ്ടെങ്കിലും നമ്മൾക്ക് കുറഞ്ഞു നീണ്ടുപോയാലും ഇൻഷാ അള്ളാ, നേരത്തെ തഖാഫി ഓർമ്മപ്പെടുത്തിയതുപോലെ ദൂര ദിക്കുകളിൽ നിന്ന് വന്ന ആളുകൾ അത്താഴം കഴിക്കാനുള്ള സൗകര്യം അവർക്ക് ഇവിടെ ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്, അവരത് വാങ്ങണം. അതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും വാങ്ങാം. കാരണം നിങ്ങൾക്ക് അടുത്ത് ആയതുകൊണ്ട് എത്തിപ്പെടാൻ വിഷമാവില്ലല്ലോ, ദൂര സ്ഥലത്ത് വന്ന ആളുകൾക്ക് കുറച്ച് പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് ഈ രാത്രി ആഖിറത്തിൽ അനുകൂലമായി റമദാൻ സാക്ഷ്യപ്പെടുന്ന രാത്രിയാകണം ഇൻഷാ അള്ളാ. അള്ളാഹു അങ്ങനെ ആക്കിത്തരും, റബ്ബ് കബൂലാക്കി തരട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാനെ മഹത്വപ്പെടുത്തി പറഞ്ഞു, അവ്വലുഹു റഹ്മ. ഈ പവിത്ര റമദാനു ഷരീഫിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ അത് റഹ്മത്തിൻ്റെ 10 ദിനങ്ങളാണെന്ന് പറഞ്ഞ ആ 10 ദിനങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് ഈ പരിശുദ്ധ മാസത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട 4 ദിക്റുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. 4 വിഷയം, 4 കാര്യം അള്ളാഹുവിന് ഈ മാസത്തിൽ വലിയ താല്പര്യമാണ്, തൃപ്തിയാണ്. അടിമകളിൽ നിന്ന് അള്ളാഹുവിന് അത് വലിയ വലിയ സന്തോഷമാണെന്ന് പറഞ്ഞ് തങ്ങൾ പരിചയപ്പെടുത്തിയ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഷഹാദത്താണ്, 2മത്തെ കാര്യം ഇസ്തിഗ്ഫാറാണ്, 3മത്തെ കാര്യം സ്വർഗം ചോദിക്കലാണ്, 4മത്തത് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കലാണ്, മോചനം ആവശ്യപ്പെടലാണ്. ആ 4 വിഷയങ്ങളും ഒരു ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിസ്കാരത്തിൻ്റെ ശേഷവും റമദാന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള മുഴുവൻ സമയങ്ങളിലും വിശ്വാസിനികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആ റഹ്മത്തിന്റെ 10ൽ നമ്മൾ പറഞ്ഞു, അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ വഔസിതുഹു മഅഫറ. നടുവിലത്തെ 10 ദിനങ്ങളെ തങ്ങൾ മഅഫറത്തിന്റെ 10 ദിനമായിട്ട് പരിചയപ്പെടുത്തിയ ആ 10 ദിനങ്ങളിൽ നാം പറഞ്ഞു, അല്ലാഹുമ്മ അഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ വആഖിറുഹു അത്ഖും മിനന്നാർ. 2 10 കഴിഞ്ഞ് 3മത്തെ അവസാനത്തെ 10ലെ 2 നോമ്പ് നമുക്കതാ പൂർത്തിയായി. ഒരുപക്ഷേ ഇത് റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവായിരിക്കാം ഈ വർഷത്തെ. അടുത്ത വ്യാഴാഴ്ച ശവ്വാലിൻ്റെ മാസപ്പിറവി ദൃശ്യമായാൽ നമുക്കതാ അവസാനത്തെ വെള്ളിയാഴ്ച രാവായിരിക്കും ഇന്നീ രാവ്. അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയും കൂടെ ഒരു ദിവസം നമുക്ക് കിട്ടും. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വലിയ ബറക്കത്തുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം അടിമകൾക്കതാ നരകമോചനവും റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് ധാരാളം അതാ വലിയ നിലക്ക് അഫ്വ് ചെയ്തു കൊടുക്കുന്ന, മാപ്പ് നൽകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങളെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തണേ. മഹാന്മാർ, മുൻകാല സ്വാലിഹീങ്ങൾ റമദാനിലെ അവസാനത്തെ ദിവസം എത്തിക്കഴിഞ്ഞാൽ, അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ അവർ ഇബാദത്തിന് വേണ്ടി അതാ വലിയ നിലക്ക് സജീവമായിട്ട് പള്ളിയിൽ ഇഅ്തികാഫിൽ മുഴുകിയിരുന്നു. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പവിത്രമാസം ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഖുർആൻ ഖതം തീർക്കാൻ പരിശുദ്ധമാക്കപ്പെട്ട പവിത്ര റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളെ വീണ്ടും വീണ്ടും ഖതം പൂർത്തിയാക്കാൻ മഹാന്മാർ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ റമദാൻ 22 എത്തിയിട്ട് ഖതം പൂർത്തിയാവറത്ത എത്ര? ഖുർആനിൽ ഒരു ഖത്മെങ്കിലും റമദാൻ 22 പൂർത്തിയാക്കിയവർ ഈ മജ്‌ലിസിൽ എത്ര? നഫ്സടക്കം നാം ഒന്ന് ചിന്തിച്ചാൽ, ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് ഖൈർ ഇല്ലേ? നഷ്ടപ്പെട്ടോ? നഷ്ടം തന്നെ, വീണ്ടെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇനിയുള്ള സമയം വളരെ വിലപ്പെട്ട സമയങ്ങളാണ്. സ്വതഖ ചെയ്യാനും എത്തിക്കാഫിരിക്കാനും ഖുർആൻ ഓതാനും നമ്മൾ തറാവീഹ് നമസ്കാരം തുടക്കത്തിലൊക്കെ സജീവമായിട്ട് പള്ളിയിലും അല്ലാതെയും നിർവഹിച്ചിരുന്ന ആളുകൾ റമളാന്റെ പവിത്രമാക്കപ്പെട്ട സമയങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനും രാത്രി മുഴുവനും മുൻകാല മഹാന്മാർ ഈ പവിത്ര 10 ദിനങ്ങളിലെ ഒറ്റയിട്ട രാവുകളെ മുഴുവനും രാത്രി ഇബാദത്തിലായിട്ട് ധന്യമാക്കിയിരുന്ന സ്വാലിഹ്യങ്ങൾ. നമുക്ക് റമളാന്റെ വളരെ വിശേഷമാക്കപ്പെട്ട ഷറഫുള്ള സമയം വരുമ്പോൾ നമ്മുടെ ഊർജവും നമ്മുടെ ആവേശവും ചോർന്നു പോയിരിക്കുകയാണ്. ടൗണുകളിലേക്ക് ഇന്നലെ ഞങ്ങൾ മലപ്പുറത്തുനിന്ന് വളാഞ്ചേരി ഒരു ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് നോമ്പ് തുറക്ക് ബായാറിലെത്തണം എന്ന നിലക്ക് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് നോമ്പ് തുറക്കുന്ന സമയം ഞങ്ങൾ ചെർക്കളയുടെ മുമ്പായിരുന്നു, കാസർഗോഡിന്റെ മുമ്പായിരുന്നു ഞങ്ങൾ എത്തിപ്പെട്ടത്. കാരണം റോഡിന്റെ തിരക്ക് കാരണം വലിയ നിലക്ക് ടൗണുകൾ മുഴുവനും ബ്ലോക്കാണ്. ടൗണുകൾ മുഴുവനും സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും തിരക്കും ഷോപ്പിങ്ങിന്റെയും പർച്ചേസിന്റെയും വലിയ തിരക്കിലായിട്ട് നമ്മുടെ ഈ ജില്ലയിലെ തൊട്ടടുത്ത ടൗണായ ഉപ്പള ടൗണിലും കുമ്പളയിലും കാസർഗോഡ് ടൗണിലും മാംഗ്ലൂർ ടൗണിലുമൊക്കെ നമുക്കത് ബോധ്യമാകുന്നതാണ്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, പരിശുദ്ധ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിന്റെ ചിന്തയില്ലാതെ നോമ്പ് നോറ്റിട്ട് നിസ്കാരമില്ലെങ്കിൽ പിന്നെന്ത് നോമ്പ്? അങ്ങനത്തെ ഒരു പട്ടിണി അള്ളാഹ്ക്ക് ആവശ്യമല്ല. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് 5 വക്ത് നിസ്കാരം എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ട് ആ പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തിന്റെ ബഹുമാനം അതിന്റെ മുഫസ്സിറായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്ഹാബിന്റെ അന്വേഷണം, അയ്യുൽ അഅ്മാലി അഫ്ളു യാ റസൂലുള്ളാഹ്, അമലുകളിൽ മഹത്വമുള്ളത് ഏതെന്ന് തങ്ങളോട് അന്വേഷിച്ചപ്പോൾ ഖാൽ, അവിടുന്ന് മറുപടി പറഞ്ഞത് അസ്വലാത്തുൽ അവ്വലി വഖ്തിഹാ, സമയത്തിന്റെ ആദ്യത്തിലുള്ള നിസ്കാരം എന്ന വാങ്ങി കൊടുത്താൽ ഉടനെ നിർവഹിക്കുന്ന നിസ്കാരം. എന്നിട്ട് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ടൗണുകളിൽ ഇറങ്ങിയിട്ട് ളുഹ്ർ നിസ്കാരമില്ല, അസ്ർ നിസ്കാരമില്ല. അങ്ങനെ അള്ളാഹുവിന് ചിന്തയില്ലാതെ പർച്ചേസിന് വേണ്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് സിനിമ നടിമാരെ പൂർണ്ണമായി അനുകരിച്ചുകൊണ്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർക്കയും പർദയും ധരിച്ച് അള്ളാഹുവിന് ചിന്തയില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അത്തരക്കാരുടെ ജീവിതം വ്യഭിചാര ജീവിതമാണെന്നും അത് തമ്മാടിത്ത ജീവിതമാണെന്നും അത് നരകവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെന്നും മുസ്ലിം ഉമ്മത്തിനെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ ജാഗ്രത. ഈ ദുനിയാവിലെ എല്ലാ സ്റ്റൈലും എല്ലാ ഭംഗിയും എല്ലാ ആഡംബരങ്ങളും എല്ലാ ഷോപ്പിങ്ങും ഒക്കെ ശ്വാസമടങ്ങിയാൽ സകലം നിശ്ചലമാകും. ആ ബോധ്യം നമുക്ക് വേണം. നമ്മുടെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ സമയം ഒരു സ്വന്തം ഉമ്മയെപ്പറ്റി മകൾ കുടുംബം വന്നിട്ട് മകൾ വന്ന് പറയാണ്, തങ്ങളെ ഉമ്മക്ക് പൈൽസിന്റെ അസുഖമുണ്ടായിട്ട് ഡോക്ടർമാർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചിട്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് മുറിവുണങ്ങാതെ പല ഡോക്ടർമാരെയും കാണിച്ചു. അവസാനം ഓപ്പറേഷൻ ചെയ്ത ഭാഗം വിർണപ്പെട്ട് ആ ഭാഗത്ത് നിന്ന് വലിയ നിലക്ക് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഡോക്ടർമാർ മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് ഞങ്ങളെ വീടിന്റെ ഒരു റൂമിൽ ഉമ്മ കിടപ്പിലാണ്. ആ ഉമ്മയുടെ ആ സ്വകാര്യ അവയവത്തിൽ അസുഖം ബാധിച്ച ഭാഗത്ത് നിന്ന് പുഴുക്കൾ പുറത്തിങ്ങനെ വരികയാണ്. ദുർഗന്ധം കൊണ്ട് റൂമിലേക്ക് കടക്കാൻ പോലും പ്രയാസമാണ്. ഉമ്മ ഇങ്ങനെ നിലവിളിക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചിടുകയാണ്. ഉമ്മ ഞങ്ങളോട് പറഞ്ഞത് സ്വലാത്ത് മജ്ലിസിൽ ദ്വാരക്കാൻ വേണ്ടി തങ്ങളോട് പോയിട്ട് പറയണമെന്ന് കരഞ്ഞു പറഞ്ഞപ്പോ ബുദ്ധിക്കും സംസാരത്തിനും ഒരു പ്രയാസവുമില്ലാത്ത ഉമ്മയുടെ വസീയത്ത് അനുസരിച്ച് വന്നതാണ് ദ്വാരക്കാൻ വേണ്ടി പറയാനെന്ന്. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, മൗത്ത് ഹൈറാണെങ്കിൽ ഈമാൻ സലാമത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളിലൊരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും നൽകല്ല റഹ്മാനെ, ഒരു പരീക്ഷണവും നൽകല്ല റഹ്മാനെ. ആ നിലക്ക് ചെറിയ യുവതികളടക്കം ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ചെറുപ്പക്കാരികളുണ്ട്, എത്ര ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് മുസ്ലിം സഹോദരിമാരെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുക. പരിശുദ്ധ നോമ്പ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഫർളാക്കിയത് ഖുർആൻ ബോധ്യപ്പെടുത്തിയത് ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖീങ്ങളാകാൻ വേണ്ടി എന്നാണ്. ആ തഖ്വ ഈ നോമ്പിലൂടെ നേടിയെടുത്തവർക്ക് അള്ളാഹു പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ കഴിയില്ല. മുസ്ലിം ചെറുപ്പക്കാരെ വർഗീയ തീവ്രവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. അള്ളാഹു പൊരുത്തപ്പെടാത്ത വ്യഭിചാരത്തിന്റെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ റമദാനോട് അത്തരം തോന്നിവാസങ്ങൾ ജീവിതത്തിൽ നിലനിർത്തിയ ആളുകൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഈ രാത്രി ഉപയോഗപ്പെടുത്തണം. അന്യ സ്ത്രീകളുമായിട്ട് അന്യ പുരുഷന്മാരുമായിട്ട് ആര് അവിഹിത ബന്ധമോ ഹറാമിന്റെ സ്നേഹമോ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആ വ്യഭിചാര ജീവിതം പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിങ്ങൾ നിർത്തിവെക്കണം. ഇനി ഞാൻ ആ തോന്നിവാസത്തിലേക്ക് മടങ്ങൂല എന്ന് നിങ്ങൾ ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം. പലിശയുമായിട്ട് ബന്ധപ്പെടാതെ ലഹരിയുടെ ഉപയോഗം റമദാനായിട്ട് നിർത്തിയവർ റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കാൻ പാൻപരാഗടക്കം, ഹാൻസ് അടക്കം, മധുചവക്കാനടക്കം, കള്ള് കുടിക്കാനടക്കം ലഹരി ഉപയോഗത്തിന് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഈ റമദാൻ നിങ്ങൾക്ക് തഖ്വ നേടി തന്നിട്ടില്ല. റമദാൻ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിന്നിട്ടില്ല. അതുകൊണ്ട് ലഹരി ഉപയോഗക്കാർ ആ വിഷയത്തിലേക്ക് ഇനി മടങ്ങൂല എന്ന നിലയ്ക്ക് ഈ രാത്രിയെ അതാ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അത് ആ വിഷയത്തിലേക്ക് ഞാൻ ഇനി പോകൂല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഈ രാത്രിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ സകലവും നിർത്തിവെക്കാനുള്ള പരിശുദ്ധ മാസമാണ്. ഇനി അത് ചെയ്യൂല എന്ന നിലക്ക് തൗബ ചെയ്യാനുള്ള പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് ഷഹ്റു റമദാൻ. ഇത് ഷഹ്റു തൗബത്തി വന്നതും ഇത് തൗബയുടെ മാസമാണ്. ഇത് ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്. മനുഷ്യ ജീവിതത്തിൽ പൈശാചിക പ്രേരണയിലും അല്ലാതെയും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും അർഹമുർറാഹിമായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മനസ്സറിഞ്ഞ് കരഞ്ഞു പറയാനുള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട സമയങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് റബ്ബേ, മഹാന്മാരറിയിച്ചതുപോലെ ഉത്തരബുമത്താപം بالندامة مخلئا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق العدم ولهذه الأركان فرع وكملا. റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഒരുപാട് അബദ്ധങ്ങളും പോരായ്മകളും സംഭവിച്ചു. റബ്ബാകുന്ന നീ മാപ്പാക്കിയിട്ട് ഇനി ഞാൻ തെറ്റ് ചെയ്യൂല എന്ന നിലക്ക് ഖൽബിൽ അസ്മ ചെയ്യണേ, മനസ്സുറപ്പിക്കണേ, ഹക്കുകളൊക്കെ പൊരുത്തപ്പെടിക്കണേ, തോന്നിവാസങ്ങളിൽ നിന്ന് വഴിമാറണേ. റബ്ബിന്റെ ദിക്റിലായി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായിട്ട് ജീവിക്കാൻ ഈ പരിശുദ്ധ രാത്രിയിൽ പ്രതിജ്ഞ ചെയ്യണേ. അർഹമുർറഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയമെത്തിയാൽ ഖുർആൻ അറിയിച്ചതുപോലെ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് അല്ല പിന്തിപ്പിക്കൂല. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 2 ദിവസം മുമ്പ് സാധുവായ ഞാൻ ഷാർജ എയർപോർട്ടിൽ നിന്ന് ദുബൈയിലേക്ക് ഇങ്ങ് നാട്ടിലേക്ക് വരാൻ വേണ്ടി വരുന്ന ആ യാത്രക്കിടയിൽ അബുദാബിയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട പിതാവ്, ഈ കാസർഗോഡ് ജില്ലക്കാരനായ ഒരു പ്രിയപ്പെട്ട പിതാവ് എന്നെ വിളിച്ചു. 20-22 വയസ്സ് പ്രായമുള്ള മകൻ മരണപ്പെട്ട വിവരം അറിയിക്കാനാണ് ആ സമയം വിളിച്ചത്. ഇന്ന് മകനെ ഖബറടക്കുമെന്ന് പറഞ്ഞ് സങ്കടത്തോടെ മകന് വേണ്ടി പ്രത്യേകം ബായാറ് സ്വലാത്തിൽ ദ്വാരക്കണമെന്ന് സങ്കടപ്പെട്ട് കരഞ്ഞു പറഞ്ഞ പ്രിയപ്പെട്ട മകന് ആര് ഞങ്ങളിൽ നിന്ന് മൗത്തായിട്ടുണ്ടോ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. നമുക്ക് പറയാൻ പറ്റൂല, നമ്മൾക്കിപ്പോൾ ഒന്നും ഒരു രോഗമില്ല, നമ്മൾ ഇഞ്ഞും കുറേ കാലം ഉണ്ടാകും എന്നാരും ചിന്തിക്കണ്ട. മരണത്തിന് രോഗം വേണ്ട, മരണത്തിന് പ്രായത്തിന്റെ കണക്കില്ല, മരണത്തിന് ആളെ നോട്ടല്ല. അള്ളാ നിശ്ചയിച്ച സമയത്തെ അപ്പം അങ്ങോട്ട് പോവലെന്നെ. അതാണ് ഔലിയാക്കൾ പറഞ്ഞത്, ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ വാപ്പക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ കൂട്ടുകുടുംബത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ആരോഗ്യത്തിനും അധികാരത്തിനും വീടുകൾക്കും ഫ്ളാറ്റുകൾക്കും കൊട്ടാരങ്ങൾക്കും ഒരു സന്തോഷത്തിനും സമാധാനത്തിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ നീണ്ടകാല ജീവിതത്തിലേക്കുള്ള ചെറിയ കാല സമയമാണ് നമ്മുടെ ദുനിയാവിലെ ജീവിതം. ഈ കൃഷിസ്ഥലമെന്ന് ഹബീബ് പരിചയപ്പെടുത്തിയ ചെറിയ കാല ആയുസിൽ ഒരു തെറ്റും ജീവിതത്തിൽ വേണ്ട. കളവ് പറയണ്ട, അഴീബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയണ്ട, ഒരു തങ്ങമാരെയും നിസാരപ്പെടുത്തണ്ട. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് പോകണ്ട. വർഗീയ വിഷയങ്ങളിൽ അകപ്പെടണ്ട. ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. അള്ളാഹുവിന്റെ ദീൻ അത് സുന്നി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഒരു മുജാഹിദിലും നിങ്ങൾ പെടണ്ട. ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും പെടണ്ട. ഒരു സലഫിയിലും പെടണ്ട. ഒരു ഖാദിയാനിയിലും പെടണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനത്തിന് അതാ ഇകഴ്ത്തുന്ന ഒരു സംഘടനകളിലും അകപ്പെടാതെ ആ നിലക്ക് ദീനിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന പരിശുദ്ധ ദീനിൽ അതാ വലിയ നിലക്ക് നേതൃത്വം നൽകിയിട്ട് ആഖിറത്തിന് വേണ്ടി ചിന്തിക്കുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാക്കളുടെ സാദാത്തുക്കളുടെ പിന്നിൽ അണിനിരന്ന് തഖ്വയോടെ തങ്ങളെ മഹബത്തിലായിട്ട് ജീവിക്കണേ. അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമലാണ് അമലെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പരിചയപ്പെടുത്തിയ തങ്ങളോടുള്ള മഹബത്ത് കൽബിൽ നിറക്കണം. ആ മഹബത്ത് ഒരാളെ കൽബിൽ നിറഞ്ഞാൽ റബ്ബ് പൊരുത്തപ്പെടാത്ത വാക്ക് പറയാൻ വിഷമാണ്. റബ്ബ് പൊരുത്തപ്പെടാത്ത പ്രവർത്തനത്തിന് പ്രയാസമാണ്. റബ്ബ് പൊരുത്തപ്പെടാത്ത ചിന്തക്ക് പ്രയാസമാണ്. ഇന്ന് പരിസരം മൊത്തം മോശമല്ലേ? നമ്മുടെ ചുറ്റുപാട് മലീമസമല്ലേ? ചുറ്റുപാട് കണ്ണ് തുറന്നാൽ കാണുന്നത് മുഴുവനും ഹറാമല്ലേ? സ്ക്രീനുകളിലും അതാ മൊബൈലിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ സിനിമയും സീരിയലിലും തോന്നിവാസങ്ങളും ബ്ലൂ ഫിലിം അടക്കം അത് ആ നെറ്റുകൾ ഓപ്പൺ ചെയ്ത് അടച്ചിട്ട റൂമിൽ മൊബൈൽ കൊണ്ട് സൗകര്യപ്പെടുത്തുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം ചെറുപ്പക്കാരികളെ, നീ തോന്നിവാസം കണ്ട, ഹറാമ് കണ്ട കണ്ണുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാനെ കാണാൻ അല്ലാഹ് അനുവദിക്കൂല. റബ്ബിന്റെ ലിഖാ നിനക്ക് അതാ കണ്ടെത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഹറാമ് നമ്മുടെ ദൃഷ്ടിയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഹബീബ് തങ്ങൾ അറിയിച്ചതുപോലെ റബ്ബ് പൊരുത്തപ്പെടാത്ത തെറ്റായ വിഷയം എന്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കൂല എന്ന നിലക്ക് മനസ്സുറപ്പിക്കാനുള്ള ഈമാൻ നമ്മൾക്കുണ്ടോ? തഖ്വ നമ്മൾക്കുണ്ടോ? ആ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള വലിയ വഴിയാണ് ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. ആ സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് പെരുപ്പിക്കാനുള്ള വലിയ മജ്ലിസാണ് ഈ ബയാർ സ്വലാത്ത് മജ്ലിസ്. ഇത് സാമ്പത്തികമായ ഒരു ലക്ഷ്യവും ഉദ്ദേശിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന മജ്ലിസല്ല, സ്ഥാപനമല്ല. ഒരു പണത്തിനെയും പണത്തിന്റെ നിലക്ക് നാം ബഹുമാനിച്ചിട്ടില്ല. പണത്തിന്റെ പിന്നിൽ പോയിട്ടില്ല. ദുനിയാവിന്റെ പിറകിൽ ഓടിയിട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അള്ളാഹുവിന്റെ ദീൻ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. റബ്ബിന്റെ പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും സലഫി അടക്കമുള്ള സകല കപട ആശയങ്ങളും അത് പിഴച്ചതും നരകവുമായിട്ട് ബന്ധപ്പെട്ടതുമാണെന്ന് ആരെ മുമ്പിലും മുഖം നോക്കാതെ പറയാൻ പരിശുദ്ധമായ ദീനിന്റെ ആവേശികളെ വാർത്തെടുക്കാനുള്ള, ഹബീബിന്റെ മുഹിബ്ബീങ്ങളെ വാർത്തെടുക്കാനുള്ള പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസാണ് ബയാർ സ്വലാത്ത് മജ്ലിസ്. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വേദനകളും അതുപോലെ ദുരിതങ്ങളുമായിട്ട് വിഷമിച്ചു കഴിയുന്ന ആളുകൾക്കുള്ള സലാമത്തിന്റെ ആഫിയത്തിന്റെ മജ്ലിസാണിത്. അതുമാത്രമല്ല, തോന്നിവാസങ്ങളിലകപ്പെട്ട് അള്ളാഹുവിനെ ചിന്തയില്ലാതെ ജീവിക്കുന്ന ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനുള്ള പവിത്ര മജ്ലിസാണ് ബയാർ സ്വലാത്ത് മജ്ലിസ്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ മുആദ് തങ്ങളോട്, യാ മുആദ് ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ്ദുനിയാ വമാ ഫീഹാ. ഓ മുആദേ, നിങ്ങൾ കാരണം, നിങ്ങളെ വാക്ക് കാരണം, നിങ്ങളെ പ്രവർത്തനം കാരണം, നിങ്ങളെ ഭാവം കാരണം, നിങ്ങളെ ജീവിതം കാരണം ഒരാളെങ്കിലും പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഖൈറ്, ഏറ്റവും നന്മ, ഏറ്റവും വലിയത് ആ പരിശുദ്ധമായിരിക്കുന്ന പ്രവർത്തനമാണെന്ന് തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഹിദായത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് നാം ഇവിടെ മജ്ലിസ് സംഘടിപ്പിക്കുന്നത്. ദീനിയായ പുരോഗതികൾ, ദീനിയായ ഖൈറായ ഒരുപാട് നന്മകൾ, ഒരുപാട് പുരോഗതികൾ വിജയിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന സ്ഥാപനമാണ് ബായാർ മുജമ്മഅ് സഖാഫത്ത് സുന്നിയ. ഈ മഹത്തായ മജ്‌ലിസ് എന്ന് മാത്രമല്ല, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സകല സ്ഥാപനങ്ങളും സകല സാദാത്തുൽ ഉലമാ നേതൃത്വം നൽകുന്ന മജ്‌ലിസുകളും. അതുകൊണ്ട് ഇത്തരം ആത്മീയ മജ്‌ലിസുകളെ കുറിച്ച് മോശമായി ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇത്തരം മജ്‌ലിസുകൾ നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മുടെ സംസ്ഥാനങ്ങളിൽ, നാമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ നമുക്ക് പോവാനോ ഒരിക്കലും ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമ്മിൽ ഉണ്ടാകരുത്. ഇത്തരം മജ്‌ലിസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കാൻ ഇത്തരം മജ്‌ലിസുകളെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഒരു കാര്യം കൂടി പറയുന്നു. കഴിഞ്ഞ സമയം നമ്മൾ റമദാൻ ഷരീഫിലെ ഈ നോമ്പ് തുറയിലേക്ക് വരുന്ന മുഅ്മിനീങ്ങൾക്കുള്ള നോമ്പ് തുറയിലേക്ക് വിഭവങ്ങളും പലഹാരങ്ങളും വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ദൂര ദിക്കുകളിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ എത്തിപ്പെട്ട പത്തലും മറ്റ് നോമ്പ് തുറ പലഹാരങ്ങളും വിഭവങ്ങളും മംഗലാപുരം നമ്മുടെ അബ്ബാസാക്ക മംഗലാപുരം ടൗണിലൂടെ ഇന്ന് രാവിലെ ഒന്ന് കറങ്ങിയപ്പോൾ എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ബായാർ സ്വലാത്താണ്, നോമ്പ് തുറയിലേക്ക് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ബായാറിലേക്ക് ഞങ്ങൾ തന്നെ തരുന്നു എന്ന് പറഞ്ഞ് കിലോ കണക്കിന് അതാ ഫ്രൂട്ട്സുകൾ ഒരുപാട്, ഒരു വാഹനം നിറയെ ഫ്രൂട്ട്സുകൾ കൊടുത്തയച്ച് ഇന്നിവിടെ എത്തിച്ച് അങ്ങനെ നമ്മുടെ ഈ മഹത്തായ നോമ്പ് തുറയുടെ വിഷയത്തിലേക്ക് നോമ്പിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരു ദിവസത്തിന് 8000 രൂപ എന്ന നിലക്ക് ഒരുപാട് ദിവസങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാരും സഹോദര സഹോദരിമാരും ഈ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് തുറയുടെ വിഷയങ്ങളുമായിട്ട് സഹകരിച്ച് ഒരുപാട് ആളുകൾ സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്ങുകളുടെ അതുപോലെ നിർമ്മാണം നടക്കുന്ന വിഷയത്തിലേക്കൊക്കെ സഹകരിച്ചിട്ട് ഹിഫ്ദുൽ ഖുർആന്റെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് കുട്ടികൾക്ക് പള്ളിയിൽ താമസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇങ്ങോട്ട് പള്ളിയിൽ നിന്നിങ്ങോട്ട് മാറ്റി, അതുപോലെ അപ്പുറത്തെ ആ കെട്ടിടത്തിൽ നിന്നും ഉള്ള കുട്ടികളെ ഇങ്ങോട്ട് മാറ്റി അവിടെയൊക്കെ ഈ കുട്ടികൾക്ക് വിശാലമാകുന്ന നിലക്ക് ഇവിടെ സ്ഥാപനം സൗകര്യപ്പെടുത്തിയിട്ട് ഒരുപാട് നിർമ്മാണങ്ങൾ, ബിൽഡിംഗ് ഈ നിർമ്മാണങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. ആ വിഷയത്തിലേക്കൊക്കെ നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നൽകണം ഇൻഷാ അള്ളാ. ഇന്ന് ഇവിടെ എല്ലാവരുടെ കയ്യിലും ഒരു കവർ വിതരണം ചെയ്യുന്നുണ്ട്. ആ കവർ പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാനിൽ തന്നെ ഇനിയുള്ള പരിശുദ്ധമാക്കപ്പെട്ട സമയങ്ങളിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസമുള്ളവരുണ്ട്, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പല ആവശ്യങ്ങളും പൂർത്തിയാവാനുള്ളവരുണ്ട്. എല്ലാവരും നല്ല നെയ്യത്തോടെ ഒരു വലിയ സംഖ്യ ഈ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥാപനത്തിന് വേണ്ടി ആ കവറിൽ നിക്ഷേപിച്ച്, റമദാനിൽ തന്നെ നിക്ഷേപിച്ച് ഇൻഷാ അള്ളാ അടുത്ത സ്വലാത്ത് ഈ മാസം 31-ാം തീയതി ആണ്. എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്, ഇംഗ്ലീഷ് മാസം മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ മജ്‌ലിസ് നടക്കൽ. പക്ഷേ ഈ ജൂലൈ മാസത്തിൽ റമദാൻ കഴിഞ്ഞിട്ട് ഉള്ള സ്വലാത്ത് നമുക്ക് ജൂലൈ മാസത്തിൽ തന്നെ കിട്ടണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് ജൂലൈ 31-ാം തീയതി വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ ലാസ്റ്റ് വെള്ളിയാഴ്ച 31-ാം തീയതി വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണ് ബായാർ സ്വലാത്ത്. അന്ന് നിങ്ങൾ വരുമ്പോൾ ആ കവറ് സംഭാവന നൽകിയിട്ട് നിങ്ങൾ ആവശ്യങ്ങൾ എഴുതിയിട്ട് കൊണ്ടുവരണം. അന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദ്വാരക്കും ഇന്നും ദ്വാരക്കും ഇൻഷാ അള്ളാ പിരിഞ്ഞു പോകുന്ന സമയം ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരു പ്രവർത്തനമോ ഒരു ചിന്തയോ ഒരു സംസാരമോ നമ്മുടെ ഈ സ്വലാത്ത് മജ്‌ലിസിൽ ഉണ്ടാകരുത്. അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയം അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കൂല്ല, അള്ളാഹുവിൻ്റെ ഹബീബിന് സഹിക്കാത്തത് നമുക്കും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഹറാമായ അത്തരം വിഷയങ്ങൾ ഇല്ലാതെ പരമാവധി വളണ്ടിയർമാരെ അനുസരിച്ച് ദൂര ദിക്കുകളിൽ നിന്ന് വാഹനത്തിൽ ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ട്, ഇന്ന് സുബഹിക്ക് അത്താഴം കഴിഞ്ഞ് പുറപ്പെട്ട ആളുകളുണ്ട്. അവർ ഇനിയും ദീർഘയാത്ര നടത്തുന്നവരാണ്. അപ്പോൾ നോമ്പും ക്ഷീണവും ശാരീരിക വിഷമമൊക്കെ ഉണ്ടാകും, എല്ലാവർക്കും അതറിയാം. യാത്രയിലൊക്കെ വളരെ ജാഗ്രതരായി ഈ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് യാത്ര തുടർന്ന് മുന്നോട്ട് പോകണമെന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അള്ളാ നമ്മുടെ ദിക്ർ ദുആ തൗബ മജ്‌ലിസിലേക്ക് നാം പ്രവേശിക്കുന്നു. അള്ളാഹു നമ്മളെ ഖബൂലാക്കി തരട്ടെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവരാണ് നമ്മൾ. നമ്മളെ തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബെ പുറത്തു തരണം എന്ന നിലക്കാണ് ഇസ്തിഗ്ഫാർ പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന നിലക്ക് നമ്മൾ പറയേണ്ടത്. ഇൻഷാ അള്ളാ തൗബയുടെ ചെറിയ ഒരു 4 വാചകങ്ങൾ പറഞ്ഞിട്ട് സ്വലാത്തിലേക്ക് കടക്കുന്നു. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം أستغفر الله العظيم أستغفر الله العظيم أرحم الراحمايا أرحم الراحمايا الملك الجبارايا الله ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളെ തൗബാനെ സ്വീകരിക്കണം റഹ്മാനെ. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്തതൊന്നും ഞങ്ങൾ ചെയ്യൂല റഹ്മാനെ. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള എല്ലാ തൗഫീഖും ഹബീബായ തങ്ങളെ കൊണ്ട് നീ നിലനിർത്തി തരണം റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.